27-ാമത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ വീണ്ടും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. മുന്നത്തെ ഫിലിം ഫെസ്റ്റിവലിനേക്കാൾ ഒറ്റ കാര്യമാണ് എടുത്തു പറയാനുള്ളത്, വൈകുന്നേരത്തെ ബാൻഡാണ്. പക്ഷേ അത് ആ ബാൻഡിനിടയിലെ കൂടെ അവിടെ എല്ലാവരും ഒരു ലഹരിയിൽ നിൽക്കുമ്പോൾ ഈ വണ്ടികൾ അങ്ങോട്ട് പോകുക എന്നുള്ളത് വളരെ അരോചകവും പിന്നീട് അങ്ങോട്ട് ഭയങ്കര ബ്ലോക്കും പിന്നീട് അങ്ങോട്ട് ഉന്തലും തള്ളലും വരെ എത്തുന്നുണ്ട്. അതൊരു വലിയ പോയിൻ്റാണ്. ഒന്ന്, ബാൻഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ഈ വണ്ടികൾ അതിലേ കൂടെ പാസ് ചെയ്യാനുള്ളൊരു ഏർപ്പാട് ഇവർ നേരത്തെ ആക്കണം. കാരണം ഇത്രയും ക്രൗഡ് നിന്നിട്ട് അവർ സ്വയം മറന്നാണ് അവിടെ ആടിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഡെലിഗേറ്റ്സിനെ ഇല്ലെങ്കിൽ ഇവിടെയുള്ള വലിയ ഉദ്യോഗസ്ഥരെയും കൊണ്ട് ഒരു വണ്ടി പാസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ, കാരണം ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അത് കഴിച്ച് ആസ്വദിക്കാൻ അവരെ അനുവദിക്കാതെ അതിൻ്റെ ഇടയിലെ കൂടെ ഒരു വണ്ടികൾ ഇങ്ങനെ പാസ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പലർക്കും ഡെലിഗേറ്റ്സിന് ഇവിടെ പിന്നെ അവർ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പലർക്കും ബുക്കിംഗ് നടക്കുന്നില്ല. അതേസമയത്ത് വേറെ ഒരു ഇതിലെ കൂടെ എങ്ങനെയോ ഇത് രണ്ടും എനിക്ക് കാണിച്ചു തന്ന സത്യങ്ങളാണ്. കാരണം അവർ പറയുന്നു, കാരണം ഞാൻ ഇന്ന് ഇപ്പോൾ ഒരു തിയേറ്ററിൽ ഞാൻ കൈരളിയിൽ പോയി, അവിടെ എല്ലാം സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. പക്ഷെ അവർ പറയുന്നു എല്ലാം ഫുള്ളാണ്. അപ്പോൾ അതെന്താണ്, വെബ്സൈറ്റിൻ്റെ മിസ്റ്റേക്കാണോ? അങ്ങനെയുള്ളൊരു കാര്യം ശ്രദ്ധയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എന്താ പറയുക, ഇതിൻ്റെ അകത്ത് ഡെലിഗേറ്റ്സിൻ്റെ വണ്ടികളേക്കാൾ കൂടുതൽ ഇവിടെ നിന്ന് ടാക്സികൾ, അതായത് ഇവിടെ പിന്നെ ഇവിടുത്തെ ആളുകളെ കൊണ്ടുപോകാനും വരാനുമുള്ള ടാക്സികളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ ഈ സിനിമ കണ്ട് ആസ്വദിക്കാനും ഇവിടെ നിന്ന് യഥേഷ്ടം അപ്പുറവും ഇപ്പുറവും പോകാനുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണല്ലോ സ്വന്തം വണ്ടികളായിട്ടൊക്കെ വരുന്നത്. പക്ഷേ ഇത്രയധികം, ആയിക്കോട്ടെ അവരെ കൊണ്ടുപോകാനും വരാനും ടാക്സികൾ ആവശ്യമുണ്ട്, പക്ഷേ ഇത്രയധികം ടാക്സികൾ അവിടുന്ന് മുതൽ ഇതിന് ചുറ്റും ഇതുപോലെ വന്ന് പാർക്ക് ചെയ്യുമ്പം സഞ്ചാരം, അതായത് സഞ്ചാരത്തിനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഇപ്രാവശ്യം. അത് വളരെയധികം കൂടുതലാണ്. അപ്പം അങ്ങനെ നല്ല സിനിമകൾ, നല്ല ഓഡിയൻസ്, 10-14,000 ഡെലിഗേറ്റ്സ് പാസ് പോയിട്ടുണ്ട്, 9,000 ചില്ലറ സീറ്റുകളെ നമുക്കുള്ളൂ എങ്കിൽ പോലും ഇങ്ങനെയുള്ള കുറച്ച് കൺജസ്റ്റഡ് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതും കൂടിയൊക്കെ ഇപ്രാവശ്യം ശ്രദ്ധിച്ചാൽ കുറച്ച് കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു.